വാഹനപരിശോധനയിൽ അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വാഹന പരിശോധനയും ഡിജിറ്റലൈസ് ചെയ്യാനാണ് മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് എറണാകുളത്ത് തുടക്കമായി വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ ഉടമയുടെ മേൽവിലാസവും വാഹനത്തിന്റെ മറ്റ് രേഖകളുടെ കാലാവധിയും മുൻകാല കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിൽ അതും ഉദ്യോഗസ്ഥർക്ക് എളുപ്പം ലഭ്യമാകുമെന്നതാണ് ഈ ചലാന് വ്യത്യസ്തമാക്കുന്നത് കുറ്റകൃത്യത്തിന്റെ ദൃശ്യങ്ങൾ സമയം സ്ഥലം എന്നിവയടക്കം ഈ ചലാൻ വഴി ഒരു കേന്ദ്രീകൃത സർവറിലേക്ക് തത്സമയം രേഖപ്പെടുത്താനും സാധിക്കും കേസെടുത്ത വിവരം ഉടമയുടെ മൊബൈൽ നമ്പറിൽ എസ് എം എസ് ആയി ചെല്ലും ആവശ്യമെങ്കിൽ പിഴ അപ്പോൾ തന്നെ പണമായോ ഉപകരണത്തോടനുബന്ധിച്ചുള്ള സ്വൈപ്പിംഗ് മെഷീൻ വഴിയോ അടയ്ക്കാനുള്ള സൗകര്യവുമുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് ചെക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഡിവൈസ് വേണമെന്നുള്ളതും നിർബന്ധമില്ല പലപ്പോഴും നമ്മൾ പബ്ലിക്കില് പൊതുജനങ്ങളുടെ ഇടയ്ക്ക് തന്നെ യൂണിഫോം ഇല്ലാതെ ഉദ്യോഗസ്ഥർക്ക് ഇതുപോലുള്ള കേസുകൾ നോ പാർക്കിംഗ് അല്ലെങ്കിൽ മറ്റ് നിയമലംഘനങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ട് നമുക്കിതിൽ അപ്ലോ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് എസ് എം എസ് ആയിട്ട് ഇതിൻ്റെ വിവരങ്ങൾ ലഭ്യമാവുകയും ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അടക്കാനും അതുപോലെ തന്നെ കാർഡ് പേയ്മെൻറ്റ് സ്പോർട്ടിൽ സ്വീകരിക്കാനും ഈവൻ ക്യാഷ് ആയിട്ട് തന്നെ എടുക്കാനുള്ള സംവിധാനം എല്ലാം ഇതിൽ ഇൻറ്റഗ്രേറ്റഡ് ആണ് ആൻഡ്രോയിഡ് സാങ്കേതിക സാങ്കേതികവിദ്യ അധിഷ്ഠിതമായ ഉപകരണമാണ് ഈ ചലാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ രാജ്യവ്യാപക കേന്ദ്രീകൃത സംവിധാനമായ വാഹൻ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിന്റെ പ്രവർത്തനം നിയമലംഘനത്തിന് പിഴയടക്കാത്തവരെ വെർച്വൽ കോടതി മുമ്പാകെ എത്തിക്കുവാനും ഈ ചലാൻ സംവിധാനത്തിലൂടെ അനായാസം സാധിക്കും ആദ്യഘട്ടത്തിൽ എറണാകുളം റീജിയൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് കീഴിലാണ് ഇത് നടപ്പിലാക്കുന്നത് ന്യൂസ് കൊച്ചി